സമഗ്രയിൽ എങ്ങനെ വെക്കേഷൻ ട്രെയിനിങ്ങിൻ്റെ ഫീഡ്ബാക്ക് കൊടുക്കാമെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഗൂഗിളോ അല്ലെങ്കിൽ ഏതെങ്കിലും സെർച്ച് എഞ്ചിൻ ഓൺ ചെയ്തിട്ട് ഇവിടെ സമഗ്ര എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എൻ്റർ അടിക്കുക. ശേഷം ഇതിനകത്ത് ഒരുപാട് റിസൾട്ട് വരും. ഇതിൽ ആദ്യം കാണുന്ന സമഗ്ര ഡോട്ട് കൈ ഡോട്ട് കേരള ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ടാവും. ഈ ഇതാണ് സമഗ്രയുടെ ഒഫീഷ്യൽ സൈറ്റ്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ സമഗ്രയുടെ ഒഫീഷ്യൽ പേജിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഇത് നമ്മുടെ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഇത് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ വലതു ഭാഗത്ത് മുകളിലായി ലോഗിൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ എഴുത്ത് കാണാം. ഇവിടെ ലോഗിൻ്റെ മേലെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ രണ്ട് ടാബാണ് തുറന്നു വന്നത്. അതിൽ ആദ്യത്തേതിൽ നമ്മുടെ ഐഡിയും രണ്ടാമത്തേതിൽ പാസ്വേഡും ആണ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് സമഗ്രയുടെ ഐഡി ടൈപ്പ് ചെയ്യാം. സമഗ്രയുടെ ഐഡി ടൈപ്പ് ചെയ്ത ശേഷം രണ്ടാമത്തെ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഐഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇതിന് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സമഗ്രയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നമുക്കറിയാം നമ്മൾ ഇവിടുന്ന് ടീച്ചിംഗ് മാനിലൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് വെക്കേഷൻ ട്രെയിനിങ് ആണ്. ഇതപ്പം ആദ്യം തന്നെ വെക്കേഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞ ഒരു ടാബ് ഇവിടെയുണ്ട്. ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ ടാബ് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു പേജിലേക്കായിരിക്കും പോകുക. ഈ പേജിന് മുകളിൽ നമ്മുടെ പേര്, ആരുടെയാണോ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് നമ്മുടെ സ്വന്തം പേര് കാണാം. അതുപോലെ ഓരോ വെക്കേഷൻ ക്ലാസ്സിൻ്റെയും ഡേറ്റ് അനുസരിച്ച് ക്ലാസ്സുകൾ കാണാം. ഇപ്പം ഈ ക്ലാസ്സുകൾ നടക്കുന്നതിൻ്റെ ഇവിടുത്തെ ഉണ്ടോ ഈ ഒരു സ്ഥലം സബ്മിറ്റ് ഫീഡ്ബാക്ക്, ഇവിടെയാണ് നമ്മുടെ ഫീഡ്ബാക്കുകൾ കൊടുക്കേണ്ട സ്ഥലം. അപ്പം നമുക്ക് യൂട്യൂബിൽ വന്നാൽ ഇവിടെ യൂട്യൂബ് എന്ന് കാണാം. ഇപ്പോൾ ഇവിടെ നീക്കിയാൽ ഓരോ ക്ലാസ്സിൻ്റെയും യൂട്യൂബ് ഉള്ള വീഡിയോ തുറന്നു വരാം. ഫീഡ്ബാക്ക് കൊടുത്താൽ ഇതുപോലെ ഒരു ടിക്ക് മാർക്ക് കാണാം. അപ്പോൾ ഈ മൂന്നെണ്ണം ഓൾറെഡി നാലെണ്ണം ഫീഡ്ബാക്ക് കൊടുത്തതാണ്. ഇനി ഫീഡ്ബാക്ക് കൊടുക്കാനുള്ളതാണ് രണ്ടെണ്ണം ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് വിവര വിനിമയ സാങ്കേതിക വിദ്യ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ എന്നതിൻ്റെ ഫീഡ്ബാക്ക് കൊടുക്കാൻ ഇത് ഓപ്പൺ ചെയ്യാം. അപ്പം നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് ക്ലിക്ക് ചെയ്തപ്പോൾ ഇതുപോലെയുള്ള ഒരു ചോദ്യത്തിൻ്റെ ഒരു ബോക്സാണ് തുറന്നു വരിക. ഇതിനകത്ത് ആറ് ചോദ്യങ്ങളാണുള്ളത്. ആദ്യത്തെ ചോദ്യം നമുക്ക് ടിക്ക് മാർക്ക് രേഖപ്പെടുത്താനുള്ളതാണ്. പരിശീലന പരിപാടി കണ്ടു കഴിഞ്ഞു, കണ്ടെങ്കിൽ കണ്ടു എന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ കാണാൻ കഴിഞ്ഞില്ല എന്നും ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഏത് മാധ്യമത്തിലൂടെയാണ് കണ്ടത്. ഇപ്പോൾ ഈ വിക്ടേഴ്സ് ചാനലിലാണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം. വെബ്സൈറ്റ് ആണെങ്കിൽ ഞാനിപ്പോൾ യൂട്യൂബിലൂടെയാണ് കണ്ടത്. അപ്പോൾ മറ്റ് രീതിയിൽ നിന്ന് അവിടെ ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ പരിശീലന ക്ലാസ് സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയുണ്ടായിരുന്നു, വളരെ ഫലപ്രദമാണോ മെച്ചപ്പെടുത്തേണ്ടതുണ്ടോ. അതിനുശേഷം പരിശീലന ക്ലാസ് സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം വളരെ മികച്ചതായിരുന്നുവെങ്കിൽ നമുക്ക് വളരെ മികച്ചതായിരുന്നു എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതവിടെ രേഖപ്പെടുത്താം. ഇനിയിപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ചെറുതായിട്ട് എഴുതുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം വ്യക്തമായും വളരെ വലിയ രീതിയിൽ ഇലാബറേറ്റ് ചെയ്ത് എഴുതാം, ചെറുതായി എഴുതാം, ഇഷ്ടതുള്ളതുപോലെ നമുക്ക് എഴുതാൻ സാധിക്കും. അഞ്ചാമത്തെ ചോദ്യം, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നാണ്. സംശയം ഉണ്ടെങ്കിൽ നമുക്കിവിടെ സംശയം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആറാമത്തെ ചോദ്യം, നിങ്ങളൊരു ബി ആർ സി ട്രെയിനറാണോ, ആണെങ്കിൽ മാത്രം മെസ് അടിച്ചാൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം നമുക്ക് ഈ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിക്കും. ഇത് സേവ് ചെയ്താൽ മോഡിഫിക്കേഷൻ അലൗഡ് അല്ല, നിങ്ങൾക്ക് സേവ് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ക്യാൻസൽ ബട്ടൺ ചെയ്യാം. ഇല്ല, നമ്മൾ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ അഭിപ്രായം നമുക്ക് രേഖപ്പെടുത്തണം എങ്കിൽ നമുക്ക് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പം ഇത് ഒന്ന് സേവ് ആയി വരാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി ഇവിടെ സേവ്ഡ് എന്ന് വന്നു, ഒരു ടിക്ക് മാർക്കും വന്നു. ഇപ്പോൾ നമ്മളുടെ ഓൾറെഡി സേവ് ആയി കഴിഞ്ഞു. നമുക്ക് സേവ് ആയി വന്നൊന്ന് ജസ്റ്റ് പരിശോധിച്ച് നോക്കാം. നമ്മൾ നേരത്തെ പോലെ ഒന്ന് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്ഥലത്തെത്തും. അണ്ട് വിവര വിനിമയ സാങ്കേതിക വിദ്യ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്നുള്ളതിൻ്റെ ഫീഡ്ബാക്ക് ആയിരുന്നു നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ട് കൊടുത്തത്. അതിന് ഓൾറെഡി ടിക്ക് മാർക്ക്
വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വെക്കേഷൻ ട്രെയിനിങ്ങിൻ്റെ ഫീഡ്ബാക്കുകൾ ചെയ്യാൻ സാധിക്കും.